വെള്ളത്തിലൂടെ ബിരിയാണി ചെമ്പിലിരുന്ന മല്ലിക സുകുമാരന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സുരക്ഷിതമായി പുറത്തേക്ക് നീങ്ങുന്നതിന് വേണ്ടിയായിരുന്നു ഈ സാഹസം. ചിത്രത്തിൽ കാണാനില്ലെങ്കിലും അടുത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കയറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ പറയുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത്ര ഭീകര അന്തരീക്ഷമൊന്നും അവിടെ ഇല്ലായിരുന്നുവെന്നും അവർ പറയുന്നു. വീട്ടിൽ വെള്ളം കയറിയിരുന്നു എന്ന കാര്യം ശരിയാണ്. റോഡിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. പോർച്ച് വരെ വെള്ളം കയറിയിരുന്നു. റോഡിൽ നിന്നും കുറച്ച് പൊങ്ങിയാണ് വീട്. വീട്ടിനകത്തൊരു വാട്ടർ ബോഡിയുണ്ട്. കൊച്ചുമക്കൾ ഓണത്തിനെത്തുന്നത് പ്രമാണിച്ച് ഈ ടാങ്ക് ക്ലീൻ ചെയ്തിരുന്നു. സ്വിമ്മിംഗ് പൂൾ ആണെന്ന് പറഞ്ഞ് പിള്ളേർ മീനുകളോടൊപ്പം ചാടുന്ന പതിവുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തായിരുന്നു ഇത് വൃത്തിയാക്കിയത്. ഈ ടാങ്കിനിടയിൽ ഒരു കോർണറിൽ ഡ്രെയിനേജ് പോലൊരു സംവിധാനമുണ്ട്. റോഡും തൊട്ടടുത്ത കനാലുമൊക്കെ നിറഞ്ഞപ്പോൾ ആ വെള്ളം നേരെ ടാങ്കിലേക്ക് വന്നു. സ്വിമ്മിംഗ് പൂൾ പോലുള്ള ടാങ്ക് നിറഞ്ഞതോടെ റൂമിലൊക്കെ വെള്ളം വന്ന് തുടങ്ങി. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നുവെന്നും അവർ പറയുന്നു. ഇതോടെയാണ് സ്ഥിതി മാറി മറിഞ്ഞത്. വൈകുന്നേരമാവുന്നതിനിടയിൽ തന്നെ വെള്ളം വറ്റിയിരുന്നു. വീട്ടിനകത്തെ ചെളിയൊക്കെ മാറ്റി വൃത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. പേടിക്കാനും മാത്രമുള്ള കാര്യമൊന്നുമില്ലായിരുന്നു. തന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നിരവധി പേരാണ് വിളിച്ചതും സന്ദേശം അയച്ചതുമെന്നും താരം പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഫോണിലൂടെയും ഒക്കെ ആയിരുന്നു നിരവധി പേരാണ് തന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചത്. മെസ്സേജ് ടൈപ്പ് ചെയ്ത് തന്റെ കൈ കഴച്ചുവെന്നും പൈസ ഒക്കെ ആയില്ലേ എന്നും താരം പറയുന്നു. ഫോണിൽ സംസാരിച്ച് മടുത്തു. വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ഒക്കെ ആയിരുന്നു നിരവധി പേരാണ് തന്നെ വിളിച്ചത്. ഇനിയൊരു അക്ഷരം എഴുതാൻ കൈവയ്യെന്നും താരം പറയുന്നു. താൻ കാണിച്ച അബദ്ധം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനായി കാറിനരികിലെത്താനായി ആ ചെമ്പിലിരുന്നു. അയൽപക്കത്തുള്ളവർ ഇങ്ങനെ ചെയ്തപ്പോഴാണ് താനും ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ ആരോ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. ക്ഷണനേരം കൊണ്ടാണ് ഈ ചിത്രം പ്രചരിച്ചതെന്നും തന്റെ വീട്ടിലെ ഭീകര അന്തരീക്ഷത്തെ കുറിച്ചും പലരും തെറ്റിദ്ധരിച്ചതും നിലവിലെ ആശങ്കകളൊക്കെ മാറിയിരിക്കുന്നുവെന്നും ഇപ്പോൾ എല്ലാം മാറിയെന്നും താൻ സുരക്ഷിതയാണെന്നും മക്കളെല്ലാം ഒപ്പമുണ്ടെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. അൻപോട് കൊച്ചിയുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു ഇന്ദ്രജിത്തും കുടുംബവും. പൂർണിമയും മക്കളുമൊക്കെ ഈ ദൗത്യത്തിൽ പങ്കുചേർന്നിരുന്നു. പാക്കിങ്ങിൽ ഏർപ്പെട്ടിരുന്ന താരകുടുംബത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. വീഡിയോയും പുറത്തു വന്നിരുന്നു. നേരത്തെ പൃഥ്വിരാജ് ലംബോർഗിനി വാങ്ങിയപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവരാനാവാത്തതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് താരമാതാവ് തുറന്നു പറഞ്ഞിരുന്നു. തലസ്ഥാന നഗരിയിലെ റോഡിന്റെ മോശം അവസ്ഥയെക്കുറിച്ചും അവർ തുറന്നടിച്ചിരുന്നു. ഈ സംഭവത്തെ കൂടി ചേർത്തുള്ള ട്രോളുകളും പുറത്തു വന്നത്. ഇക്കാര്യത്തെ കുറിച്ച് താൻ അറിഞ്ഞിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് താൻ വിശദമായി തുറന്നെഴുതുന്നുണ്ടെന്നും താരം പറയുന്നു.